മോദിയെ ഒന്ന് തൊടാൻ പോലും സാധിക്കില്ല എങ്കിലും ആത്മവിശ്വാസത്തിനായി പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണ് എന്നാൽ അതേ ദിവസം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് നരേന്ദ്ര മോദി അടുത്ത എൻഡിഎ സർക്കാരിനെയും താൻ തന്നെ നയിക്കുമെന്ന് വ്യക്തമാക്കി നരേന്ദ്ര മോദി രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ നേതൃത്വത്തിലുള്ള മൂന്നാം സർക്കാർ ഇന്ത്യയെ മൂന്നാം സാമ്പത്തിക ശക്തിയാക്കും ഇന്ത്യയിൽ വിപ്ലവകരമായ മാറ്റം നടക്കുന്നുവെന്ന് മോദി പറഞ്ഞു ദില്ലിയിൽ G20 ഉച്ചകോടിയുടെ വേദിയായ ഭാരത് മണ്ഡപം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇത് വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഒരിക്കൽ കൂടി പങ്കുവെച്ചിരിക്കുന്നത് അതേസമയം പ്രധാനമന്ത്രി മണിപ്പൂർ വിഷയത്തിൽ തുടരുന്ന മൗനം വിമർശിച്ച് മുന്നോട്ട് പോവുകയാണ് ഐക്യ പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം നൽകിയ അവിശ്വാസ പ്രമേയ നോട്ടീസ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അംഗീകരിച്ചിട്ടുണ്ട് പ്രമേയത്തിൽ അടുത്തയാഴ്ച ചർച്ച നടത്തും ഇന്ത്യ സഖ്യം നൽകിയ നോട്ടീസിന് BRSഉം പിന്തുണ നൽകിയിട്ടുണ്ട് കോൺഗ്രസ് എംപി ഗൗരവ് ഗൊഗോയ് BRS എംപി നമോ നാഗേശ്വർ റാവു എന്നിവരാണ് കേന്ദ്ര സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത് 12 മണിക്ക് സഭ ചേർന്നപ്പോൾ നോട്ടീസ് പരിഗണിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ആദ്യം ഗൗരവ് ഗൊഗോയുടെ നോട്ടീസാണ് പരിഗണിച്ചത് നോട്ടീസ് അംഗീകരിക്കാൻ ആവശ്യമായ 50 പേരുടെ പിന്തുണയുണ്ടോ എന്ന് പരിശോധിച്ച സ്പീക്കർ ചർച്ചയ്ക്കുള്ള തീയതി പിന്നീട് നിശ്ചയിച്ച് അറിയിക്കാമെന്ന് വ്യക്തമാക്കി അടുത്തയാഴ്ച ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് BJP സ്പീക്കറിനെ അറിയിച്ചു പ്രതിപക്ഷ സഖ്യത്തിന്റെ അംഗസംഖ്യ തെളിയിക്കാനല്ല മണിപ്പൂരിന് നീതി ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് ഗൗരവ് ഗൊഗോയ് പറഞ്ഞു രാഹുൽ ഗാന്ധിയും സഭയിൽ ഇല്ലാത്ത പശ്ചാത്തലത്തിൽ അവിശ്വാസ ചർച്ച നടക്കട്ടെ എന്ന രാഷ്ട്രീയ തീരുമാനം ഭരണപക്ഷം കൈക്കൊണ്ടു പ്രതിപക്ഷത്തിന് 2023ലും അവിശ്വാസത്തിന് താൻ അവസരം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതിന്റെ വീഡിയോ പ്രചരിപ്പിച്ചാണ് BJP പ്രതിപക്ഷ നീക്കത്തെ പരിഹസിക്കുന്നത് അവിശ്വാസം ചർച്ചയ്ക്കെടുക്കുന്നത് വരെ നയപരമായ തീരുമാനങ്ങളും നിയമനിർമ്മാണവും പാടില്ല എന്ന NK പ്രേമചന്ദ്രന്റെ വാദത്തിൽ സ്പീക്കർ നാളെ റൂളിംഗ് നൽകും ഇത് 2ാം തവണയാണ് നരേന്ദ്രമോദി അവിശ്വാസ പ്രമേയം നേരിടാൻ പോകുന്നത് മണിപ്പൂരിൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഒഴിവാക്കാൻ നോക്കിയ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ ഈ നീക്കത്തിലൂടെ പ്രതിപക്ഷത്തിന് ആയി സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഭരണകക്ഷിക്കെതിരെയുള്ള 28ാം അവിശ്വാസ പ്രമേയമാണ് നടക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിനെതിരെ 2ാമത്തേതും രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു അവിശ്വാസ പ്രമേയം മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ പതനത്തിലേക്ക് നയിച്ചിട്ടുള്ളൂ 1979ൽ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് അന്ന് വീണത് മോദി സർക്കാരിന്റെ അംഗബലം വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയും BRSഉം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെടുമെന്ന് ഉറപ്പാണ് എന്നാൽ മണിപ്പൂർ വിഷയത്തിൽ പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് ഇത് ഇടവരുത്തുമെന്നും ഇതിലൂടെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാമെന്നും പ്രതിപക്ഷം കരുതുന്നു തോൽവി ഉറപ്പാണ് എങ്കിലും പലപ്പോഴും സർക്കാരിനെതിരായ ഒരു തന്ത്രപരമായ ആയുധമായിട്ടാണ് അവിശ്വാസ പ്രമേയത്തെ പ്രതിപക്ഷം ഉപയോഗിക്കാറുള്ളത് ഭരണകക്ഷിയെ ചോദ്യം ചെയ്യാനും അവരുടെ പരാജയങ്ങൾ ഉയർത്തിക്കാട്ടാനും തങ്ങൾ ഉന്നയിക്കുന്ന വിഷയത്തിൽ സഭയിൽ ചർച്ച സൃഷ്ടിക്കാനും അവിശ്വാസ പ്രമേയത്തിലൂടെ പ്രതിപക്ഷത്തിന് സാധിക്കും വർഷകാല സമ്മേളനം ആരംഭിച്ച ഈ മാസം 20 മുതൽ മണിപ്പൂർ വിഷയം ഉയർത്തി പ്രതിപക്ഷം പ്രക്ഷോഭത്തിലാണ് കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രൂപവൽക്കരിച്ച പ്രതിപക്ഷ സഖ്യത്തെ ഒന്നിപ്പിക്കാനും അവിശ്വാസ പ്രമേയത്തിലൂടെ സാധിക്കുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ